വിവാദ ഉത്തരവിന്റെ മറവിൽ എറണാകുളത്ത് നേര്യമംഗലത്ത് ഫോറസ്റ്റ് റേഞ്ചിൽ കോടിക്കണക്കിന് രൂപയുടെ മരം പട്ടയഭൂമിയിൽ നിന്ന് മുറിച്ചു കടത്തിയിരിക്കുന്നു. 3 കോടിയിലധികം രൂപയുടെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. വിവിധ മേഖലകൾ തിരിച്ച് വനംവകുപ്പ് കേസെടുത്തു. കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ട്. മഹാഗണി മരങ്ങളാൽ സമ്പന്നമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കോതമംഗലം നേര്യമംഗലം ഭാഗങ്ങൾ. എന്നാൽ വിവാദ ഉത്തരവിന്റെ മറവിൽ ഇവിടെയും വ്യാപകമായി മരംമുറി നടന്നിട്ടുണ്ട്. എറണാകുളം ഇടുക്കി ജില്ലാതിർത്തികൾ പങ്കിടുന്ന നേര്യമംഗലത്ത് നിന്നും 400 മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പട്ടയഭൂമിയിൽ നിന്ന് മുറിച്ചതിലേറെയും തേക്കുമരങ്ങളാണ്. വനഭൂമിയിൽ കൊള്ള നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മൂന്നാർ ഫോറസ്റ്റ് ഉൾപ്പെട്ട നേര്യമംഗലം റേഞ്ചിൽ 60 പാസുകൾ അനുവദിച്ചു. തട്ടേക്കാട് ഫോറസ്റ്റ് ഡിവിഷനിൽ 20 പാസുകൾ അനുവദിച്ചിരുന്നു. ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തട്ടേക്കാടെത്തി വിവിധയിടങ്ങളിൽ പരിശോധനയും നടത്തി. നേര്യമംഗലം മാത്രമല്ല, സമീപമായ തട്ടേക്കാട്, പൂയംകുട്ടി, മഴക്കാട് അടക്കമുള്ള ഈ ഭാഗങ്ങളിൽ നിരവധി തവണ ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ മരംമുറി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സമഗ്രമായ അന്വേഷണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മരംമുറി ഇപ്പോൾ 3 കോടിയിലേറെ രൂപയുടെ മരമാണ് മൂന്നാർ മറ്റേ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിൽ നേര്യമംഗലം റേഞ്ചിൽ നിന്ന് മുറിച്ചതെന്നാണ് പറയുന്നത്. നേര്യമംഗലത്തേതടക്കമുള്ള വനംകുള പുറത്തു വരാതിരിക്കാനാണ് എറണാകുളത്തിന്റെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO OP ധനേഷ് കുമാറിനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നതെന്നും ആക്ഷേപമുണ്ട്. ക്യാമറമാൻമാരായ വിനിലിനും അരുണിനുമൊപ്പം ഷഹിന ആന്റണി, 24, കൊച്ചി.